Breaking news. ലോക്നാഥ് ബെഹ്റയ്ക്ക് ശേഷം കേരള പോലീസിന് തലപ്പത്ത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി കേരള സർക്കാർ നിലവിലെ റോഡ് സുരക്ഷാ കമ്മീഷണറായ അനിൽകാന്ത് സംസ്ഥാനിയാകും ഐ പി എസ് ഉദ്യോഗസ്ഥനായ അനിൽകാന്തിനെ ഡി ജി പി ആയി നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഡൽഹി സ്വദേശി അനിൽകാന്ത് ദളിത് വിഭാഗത്തിൽ നിന്ന് കേരളത്തിൽ ഡി ജി പി സ്ഥാനത്തെത്തുന്ന ആദ്യ ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി കസേരയിൽ നിന്ന് നേരിട്ട് ഡി ജി പി ആകുന്ന ഉദ്യോഗസ്ഥനെന്ന പ്രത്യേകതയും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള അനിൽകാന്തിനുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി വിജിലൻസ് ഡയറക്ടർ ഫയർഫോഴ്സ് മേധാവി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് വൈകിട്ട് പോലീസ് ആസ്ഥാനത്തെത്തുന്ന അനിൽകാന്ത് സ്ഥാനമൊഴിയുന്ന ലോക്നാഥ് ബെഹ്റിൽ നിന്ന് ചുമതല ഏറ്റെടുക്കും ഡി ജി പി സ്ഥാനത്തേക്ക് അനിൽകാന്ത് ബി സന്ധ്യ സുധീഷ് കുമാർ എന്നീ മൂന്ന് പേരടങ്ങിയ ചുരുക്കപ്പട്ടികയാണ് യു പി എസ് സി സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നത് ഇതിൽ നിന്നാണിപ്പോൾ അനിൽകാന്തിനെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തത് കേരള രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ച് ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡിജിപിയെ നിയമിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പട്ടികയിൽ ഉള്ളവരിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പിന്തുണ കൂടുതലും ലഭിച്ചത് അനിൽകാന്തിനാണ് ആ കാര്യം ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിനു കഴിഞ്ഞ സർക്കാരിൽ പ്രധാന പദവി ും അൽകാന്തിന് അവശേഷിക്കുന്നത് സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ച് ഡി ജി പി മാർക്ക് രണ്ടു വർഷം കാലാവധി നൽകണം ഇക്കാര്യത്തിൽ സർക്കാർ കൂടുതൽ നിയമോപദേശങ്ങൾ തേടിയേക്കും ചൂടുള്ള വാർത്തകളും ഒട്ടനവധി വിശേഷങ്ങളും അറിയാൻ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക